ഹലോ വെൽക്കം പൊന്നൂസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ചെറുപയർ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ചെറുപയർ ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി അതിലെ വെള്ളം ഫുൾ കളഞ്ഞ് ഉള്ള ഒരു ചെറുപയറാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 5 ചെറിയ പീസ് വെളുത്തുള്ളിയാണ്. പിന്നെ വേണ്ടത് വെറ്റൽ മുളകാണ്, ഒരു 5 പീസ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടേ കുറക്കേ നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് കുറച്ച് സ്പൈസി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു 6 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഇഞ്ചിയുടെ കൊട്ടാണ്. ഇതിനാവശ്യം വേണ്ടി ഞാൻ ഒരു ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ചെറുപയർ ഇടുക. ഓക്കെ, ചെറുപയർ ഇട്ടതിന് ശേഷം നന്നായിട്ട് അളക്കിക്കൊടുക്കുക. ചെറുപയറിൻ്റെ ഈ ഗ്രീൻ കളർ ഒരു ചെറിയൊരു ബ്രൗണിലേക്ക് മാറുന്ന അതുവരെ നമ്മൾ ഇത് നന്നായിട്ട് അളക്കിക്കൊടുക്കും. നമ്മുടെ ചെറുപയർ ഇപ്പോൾ ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. കുറച്ചും കൂടിയും ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ അലക്കിക്കൊണ്ടിരിക്കുക. കാരണം നമ്മളിത് മുന്നേ വള്ളത്തിൽ ഇടാതെ ഒരു ചെറുപയറാണ്. അപ്പോൾ മിക്സിയിൽ അടിയണമെങ്കിൽ ഒന്ന് ഇതാവണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു ബ്രൗൺ കളർ ആക്കുന്നത്. നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ്. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം. ഒരു 10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ ഇത് നമുക്ക് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നത്. ചെറുപയർ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇതിനെ ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ സെയിം പാനിലേക്ക് തന്നെ ഇത് ഇട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ വറ്റൽ മുളക് ആയിരിക്കുന്നു. ഇനി നമുക്ക് ഇതിനെ ചെറിയൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അതിനായി നമ്മൾ ചെറിയൊരു ജാറ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി ഒരു ചെറിയൊരു പീസ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതായി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളിയാണ്. ഒരു 5 ചെറിയ പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച വറ്റൽമുളക് അതിന് ശേഷം ഇടുക. പിന്നെ അതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡായ ചെറുപയർ ചൂടാക്കിയത് നല്ല അതിലേക്ക് ഇടുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചെറുപയർ നന്നായി ചൂടാക്കിയതിന് ശേഷം ഒന്ന് ആറിയതിന് തണുപ്പായതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇടാവൂ, അല്ലെങ്കിൽ നമ്മുടെ മിക്സിക്ക് പ്രോബ്ലം ആവും. അപ്പം അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ മെല്ലെ അതിലേക്ക് ഈ ചെറുപയർ മുഴുവൻ ഇടണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടിയും, ഒരു ഉപ്പാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇതിലേക്ക് ഇടുക. ഇപ്പോൾ നമ്മളെല്ലാം ഇതിലേക്ക് ഇട്ടിരിക്കുന്നു. ഇനി നമ്മൾ ഇത് മിക്സിയിലിട്ട് മിക്സ് അടിക്കാൻ പോവുകയാണ്. ഈ ജാറിപ്പോൾ അടിച്ച് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും നന്നായി പൊടിക്കാൻ ശ്രമിക്കണം. ഇത് നമുക്ക് ഇനി ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അടിച്ചു വെച്ച ഈ ഒരു പൊടി നമ്മൾ ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആവശ്യമായത് ചെറിയൊരു കുറച്ച് ഒരു 2 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. ഓക്കെ, അപ്പോൾ ആ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് മാറ്റാം. ഇനി നന്നായിട്ട് ഇതിനെ നമുക്ക് മിക്സ് ആക്കാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് നന്നായി മിക്സ് ആക്കിയിട്ട് ഇപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. സോ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് നല്ലൊരു ചമ്മന്തിയാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇത്. ഇത് നമുക്ക് ഇഡലി ദോശ നല്ല ദോശയിലേക്ക് നമുക്കിത് കഴിക്കാം. കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൂടെ തയ്യാറാക്കണം. സോ എല്ലാവർക്കും